സ്ലാമലൈക്കും വാഹമത്തുല്ലാത്ത വബർക്കാത്തു കഴിഞ്ഞ പാഠഭാഗത്ത് എങ്ങനെ അറബിയിൽ ജോലി അന്വേഷിച്ച് ജോലി ആവശ്യാർത്ഥം എങ്ങനെ കത്ത് ചെയ്താം എന്നതിനെക്കുറിച്ച് ഞാൻ ചർച്ച ചെയ്തു പഠിച്ചു ഇന്ന് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ അറുപത്തി ഒന്നാം പേജിൽ കത്ത് ചെയ്തിന് വേറൊരു ഉദാഹരണം കൂടി കാണിക്കുന്നുണ്ട് അതിനെക്കുറിച്ചാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ പാഠഭാഗത്തിൽ നമ്മൾ പറഞ്ഞതുപോലെ കത്തെഴുതുമ്പോൾ ആദ്യം ആരിലേക്കാണോ കത്തെഴുതുന്നത് എഴുതുന്നത് അവരുടെ അഡ്രസ്സാണ് ഏറ്റവും മുകളിൽ ടോപ്പിൽ വേണ്ടത് അതിന് തൊട്ടു ശേഷം വേണ്ടത് സെല്യൂട്ടേഷൻ അഥവാ അദ്ദേഹത്തെ അഭിമുഖീകരിച്ചു കൊണ്ട് അദ്ദേഹത്തെ ആശീർവദിച്ചുകൊണ്ടുള്ള വാക്കുകൾ അസ്സാം വലൈക്കും നമസ്കാരം എന്നുള്ള വാക്കുകളെ പോലെയുള്ള വാക്കുകൾ മൂന്നാമതായി വേണ്ടിയത് റഫറൻസ് ഈ ഒരു കത്ത് എഴുതാൻ പ്രേരകമായിട്ടുള്ള പത്രപരസ്യങ്ങളോ ടെലിവിഷൻ പരസ്യങ്ങളോ അതിനെക്കുറിച്ച് വിവരിച്ചതിന് ശേഷം നാലാമതായിട്ട് ബോഡി ഓഫ് ലെറ്റർ ഈ കത്തിൽ എന്താണ് പറയുന്നത് അതിനെക്കുറിച്ചും അഞ്ചാമതായിട്ട് ക്ലോസിംഗ് വേഡ്സും പിന്നെ നമ്മൾ അവസാനമായിട്ട് നമ്മുടെ അഡ്രസ്സുകളുമാണ് ചെയ്യേണ്ടത് ശേഷമാണ് നമ്മെക്കുറിച്ചുള്ള വിവരങ്ങളുടെ അറ്റസ്റ്റഡ് കോപ്പികൾ അല്ലെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റുകളുടെ അറ്റസ്റ്റേഷൻ അല്ലെങ്കിൽ അതിനോട് എന്ത് ചെയ്യുക ചേർത്ത് വയ്ക്കലൊക്കെ അവസാനമായിട്ടാണ് ചെയ്യേണ്ടത് ഈ ഒരു വീഡിയോയിൽ പുതിയ ഒരു കത്തിൻ്റെ ഒരു ഉദാഹരണം നോക്കാം നേരത്തെ പഠിച്ചതുപോലെയുള്ള ഒരു കത്തിൻ്റെ ഒരു ഉദാഹരണം നോക്കാം അപ്പോൾ ഭാരത് നമാസിദിൽ മറാസിലാത്തിൽ അറബിയ എന്ന് പറഞ്ഞാൽ അറബി കത്തുകളിൽ ചില ഉദാഹരണങ്ങൾ അറബി കത്ത് എങ്ങനെ എഴുതേണ്ടത് എന്നുള്ള പാഠഭാഗത്ത് പഠിച്ചു അതിൻ്റെ എക്സൈസ് ഭാഗത്താണ് ഈ ഒരു കാര്യം ചർച്ച ചെയ്യുന്നത് അറബിയിൽ എങ്ങനെയാണ് കത്ത് വേറൊരു ഉദാഹരണം നമുക്ക് എന്ത് ചെയ്യാണ് ഉദാഹരണത്തിലൂടെ കാണിച്ചു തരികയാണ് എങ്ങനെയാണ് കത്ത് എഴുതേണ്ടത് എന്നതിനെ കുറിച്ച് അപ്പോൾ ആദ്യമായിട്ട് നേരത്തെ വീഡിയോയിൽ കണ്ടതുപോലെ തന്നെ അഡ്രസ്സ് ആരെയാണോ ആരിലേക്കാണോ കത്ത് എഴുതുന്നത് അവരുടെ അഡ്രസ്സ് ഹലറത്തിൽ മുദീറിൽ ആം അൽ മുഹ്തറം ബഹുമാനപ്പെട്ട മുദീറുൽ ആം എന്ന് പറഞ്ഞാൽ ജനറൽ മാനേജർ അറിയാൻ വേണ്ടിയുള്ള കത്താണിത് എന്തിനും ജനറൽ മാനേജറാണ് അദ്ദേഹത്തിൻ്റെ പൊസിഷൻ ഷിർക്കത്തു അൽ മസ്രഫ് അദ്ദുവലി അൽ ഇസ്ലാമി ഇൻ്റർനാഷണൽ ഇസ്ലാമിക് ബാങ്കിൻ്റെ കമ്പനിയുടെ മുദീർ ജനറൽ മാനേജർ ആയിട്ടുള്ള അൽ ഇസ്ലാമി പറഞ്ഞാൽ ഇസ്ലാമി അദ്ദുവലി പറഞ്ഞാൽ ഇൻ്റർനാഷണൽ എന്നുള്ള അർത്ഥം ഷിർക്കത്തുൽ മസ്റഫ് മസ്റഫ് എന്ന് പറഞ്ഞാൽ ബാങ്ക് എന്നുള്ള അർത്ഥമാണ് ഷിർക്കത്തന്നെ കമ്പനി ഷിർക്കത്തുൽ മസ്റഫ് ഇൻ്റർ അ ദു ബാങ്കിങ് കമ്പനി അൽ ഇസ്ലാം ഇസ്ലാമിക് ബാങ്കിങ്ങിൻ്റെ ഇൻറ്റർനാഷണൽ കമ്പനിയിലെ ജനറൽ മാനേജറാണ് ഇദ്ദേഹം ദൗലത്ത് കുവൈത്ത് കുവൈത്തിലുള്ള ഈയൊരു ബാങ്ക് മാനേജറാണ് ജനറൽ മാനേജറാണ് അപ്പോൾ നമ്മൾ ആരിലേക്കാണ് കത്ത് ചെയ്തത് അതിൻ്റെ അഡ്രസ്സ് നമ്മൾ കൊടുത്തു കഴിഞ്ഞു ഇനി അടുത്തതായിട്ട് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സെല്യൂട്ടേഷൻ ആണ് അതാണ് അടുത്തതായി പറയുന്നത് അസ്സലാമലൈക്കും വറഹമത്തുള്ള തഹ്യത്തൻ വ സലാമൻ അത് എന്തു ചെയ്യണം നമ്മൾ സല്യൂട്ട് ചെയ്യുകയാണ് അസ്സലാമലൈക്കും തയ്യത്തൻ തയ്യത്തൻ തൊയ്യീബത്തിൻ മുബാറക്കത്തിൻ വ ബദെന്നൊക്കെ നമ്മൾ കഴിഞ്ഞന് പഠിച്ചതുപോലെ അതെന്ത് ചെയ്യാണ് നല്ല നമസ്കാരം ഗ്രീറ്റിങ്സ് നമ്മൾ എന്ത് ചെയ്യുക നേരെയാണ് മൂന്നാമതായിട്ട് നമ്മൾ പറഞ്ഞു വേണ്ടത് റഫറൻസാണ് എന്ത് കണ്ടിട്ടാണ് ഈ കത്ത് എഴുതുന്നത് എന്നുള്ളതിനെക്കുറിച്ചാണ് കഴിഞ്ഞ പാഠഭാഗത്ത് നമ്മൾ പറഞ്ഞത് റിയാൽ എന്ന പത്രത്തിൽ ഇന്നാലിൻ്റെ ഡേറ്റിൽ കണ്ടിട്ടുള്ള ഒരു പരസ്യത്തെ കണ്ടിട്ടാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് പക്ഷേ ഈ വീഡിയോയിൽ അൽ ഇഷാറത്തു ഇല എഴുലാന് തിൽഫീസിയൂനിയ മിനൽ കുവൈത്ത് ഫി താരിഖ് ഈ ഒരു കത്തെ എഴുതാൻ കാരണം അൽ ഇഷാറത്തു ഇല സൂചിപ്പിച്ചുകൊണ്ടാണ് എഴുലാന് തിൽഫീസുനിയ ടെലിവിഷൻ തിൽഫീസിയൂനിയ എന്ന് പറഞ്ഞാൽ ടെലിവിഷൻ ടെലിവിഷൻ പരസ്യം കണ്ടിട്ടാണ് ഈ ഒരു കത്ത് എഴുതുന്നത് മിനിൽ കുവൈത്ത് കുവൈത്തിലുള്ള ടെലിവിഷൻ പരസ്യം കണ്ടിട്ടാണ് ഈ ഒരു കത്ത് എഴുതുന്നത് ഫി താരിഖ് ഇന്നാലെ ഡേറ്റിലുള്ള ഇന്നലെ ചാനലിൽ ഇങ്ങനെ ഒരു പരസ്യം കണ്ടു അത് കണ്ടിട്ടാണ് ഈ കത്ത് എഴുതുന്നത് എന്താണ് കണ്ടത് ഇനി അടുത്ത ബോഡി ഓഫ് ലെറ്റർ എന്താണ് കണ്ടത് എന്നുള്ള വ്യക്തമാക്കുകയാണ് ഷാഹതു ഫിൽ എലാൻ പരസ്യത്തിൽ ഞാൻ കണ്ടു ഷാഹദ തു ഞാൻ കണ്ടു ഫിൽ എലാനി പരസ്യത്തിൽ ഞാൻ കണ്ടു ഫീമ ഐലാഹു ഞാൻ മേലെ ആയി പറഞ്ഞിട്ടുള്ള ആ പരസ്യമുണ്ടല്ലോ ഇന്നാലിൻ്റെ ഡേറ്റിൽ ഇന്നാലെ ടി വി പ്രോഗ്രാമിൽ ഞാൻ കണ്ടിട്ടുള്ള പരസ്യം റഫറൻസ് ആയിട്ട് തൊട്ട് മേലെ പറഞ്ഞല്ലോ ആ പറഞ്ഞ പരസ്യത്തിൽ ഞാൻ കണ്ടു ഷാഹദത്തു ഞാൻ കണ്ടു ഫലാനിൽ മധക്കൂർ കഴിഞ്ഞ പരസ്യത്തിൽ പറയപ്പെട്ട ഒരു പരസ്യത്തിൽ ഞാൻ കണ്ടു ഇന്താ എന്താണ് കണ്ടത് ഇന്ന ഷിർക്കത്തക്കും നിങ്ങളുടെ കമ്പനി ഈ മാനേജറോട് പറയുകയാണെങ്കിൽ നിങ്ങളുടെ കമ്പനി തെത്തുലുബ് മുഹാസിബൈനി ലദൈഹിം മുഹാസിബീന ലതൈഹിം മലക്കത്തുൻ ഫിൽ ലോത്തിൽ അറബിയ വൽ ഇഞ്ചിനീസിയ മുഹാസിബീന എന്ന് വായിക്കണം തെത്തുലുബു ഈ ഒരു കമ്പനി തേടുന്നു മുഹാസിബീന എക്കൗണ്ടൻ്റ്മാരെ തേടുന്നു മുഹാസിബ് എന്ന് പറഞ്ഞാൽ എക്കൗണ്ടൻറ്റ് എന്നുള്ളതാണ് അതിൻ്റെ ജം ആയിട്ട് അഥവാ എക്കൗണ്ടൻറ്റുമാർ എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കുന്നതാണ് മുഹാസിബീന അക്കൗണ്ടൻ്റ്മാരെ തേടുന്നു എങ്ങനത്തെ അക്കൗണ്ടൻമാരെ തേടുന്നത് ലതൈഹിം അവരുടെ അടുത്തുണ്ട് മലക്കത്തുൻ കൈവുണ്ട് കഴിവുള്ള അക്കൗണ്ടൻറ്റുമാരെ തേടുന്നു എന്ത് കഴിവാണുള്ളത് ഫിൽ ലോത്തിൽ അറബിയ വൽ ലഞ്ചിലീസിയ അറബിക് ഭാഷയിലും ഇംഗ്ലീഷ് ഭാഷയിലും അവർക്ക് എന്തുണ്ട് കൈവുണ്ട് അങ്ങനത്തെ അക്കൗണ്ടൻ്റുമാരെ നിങ്ങളുടെ കമ്പനി തേടുന്നു എന്നുള്ള പരസ്യം ഞാൻ കണ്ടു യുഹമ്മിലൂന അത് മാത്രവുമല്ല യുഹമ്മിലുന അവർ വഹിക്കുന്നുണ്ട് ബാക്കാലൂരിയ ബാക്കാലൂരിയ എന്ന് പറഞ്ഞാൽ ഡിഗ്രി ഡിഗ്രിയുള്ള ഫിത്തിജാറ ബികോമിൽ ബാക്കാലൂരിയ ഫിത്തിജാറ എന്ന് പറഞ്ഞാൽ ബികോം എന്നുള്ള അർത്ഥമാണ് നമ്മൾ അതേമാതിരി ബാക്ക്ലാരിയൂസ് എന്നൊക്കെ പറഞ്ഞല്ലോ അതുപോലെയുള്ളൊരു പദമാണ് ബാക്കാലൂരിയ ബാക്കാലൂരിയ ഫിത്തിജാറ ബികോമുള്ള അറബിയും ഇംഗ്ലീഷിലും കഴിവുള്ള അക്കൗണ്ടന്റുമാരെ നിങ്ങളുടെ കമ്പനി തേടുന്നു എന്നുള്ള പരസ്യം കണ്ടിട്ടാണ് ഈ കത്ത് എഴുതുന്നത് അതുകൊണ്ട് തന്നെ ഫ ഉഖിമോ അപ്പോൾ ഞാൻ മുന്നോട്ട് വെക്കുന്നു സബ്മിറ്റ് ചെയ്യുന്നു തൊലബി എൻ്റെ ആവശ്യം ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്നു ഇല വലീഫ ബലീഫ ഈയൊരു ജോലി ഞാൻ ആവശ്യപ്പെടുന്ന എനിക്ക് താല്പര്യമുണ്ട് എന്ന് മാത്രമല്ല ഉറഫിക്കു ഞാൻ അറ്റാച്ച് ചെയ്യുന്നു മാ ഹാദ ഇതോട് കൂടെ ഈയൊരു കത്തിൻ്റെ കൂടെ ഞാൻ അറ്റാച്ച് ചെയ്യുന്നു അൽ ബയാനാ തുഷിയ എൻ്റെ പേഴ്സണൽ വിവരങ്ങൾ അൽ ബയാനാത്ത ഷക്സിയ നമ്മൾ ബയോഡാറ്റ എന്ന് പറയില്ലേ അതിനാണ് ബയാനാത്തു ഷക്സിയ പേഴ്സണൽ വിവരങ്ങൾ അല്ലെങ്കിൽ കരിക്കുലം വിറ്റൈ അല്ലെങ്കിൽ ബയോഡാറ്റ ഞാൻ എന്ത് ചെയ്യുന്നു ഇതോടുകൂടെ അറ്റാച്ച് ചെയ്യുന്നു വൻ ഉസ്ഹത്ത് ഷഹാദാത്തി എൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പികൾ ഞാൻ ഇതോടുകൂടി അറ്റാച്ച് ചെയ്യുന്നു വൽ ഹുബ്രത്തി എൻ്റെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഞാൻ ഇതോടുകൂടെ അറ്റാച്ച് ചെയ്യുന്നു എന്നിട്ട് എന്ത് ചെയ്യുക നമ്മൾ ക്ലോസിങ് വേർഡ്സ് നമ്മൾ കഴിഞ്ഞേര് പറഞ്ഞു ഈ ബോഡി ഇതാണ് സംഗതി എന്താണ് കത്ത് എന്നുള്ളത് എന്താണ് ഈ ഒരു പരസ്യം കണ്ടിട്ട് എനിക്ക് ആ ജോലി വേണം എനിക്ക് ഇന്നാലെ ക്വാളിഫിക്കേഷൻസ് ഉണ്ട് അതിൻ്റെ സർട്ടിഫിക്കറ്റും മറ്റു കാര്യങ്ങളും എൻ്റെ ബയോഡാറ്റയും അല്ലെങ്കിൽ ഞാൻ ഇതോടുകൂടി അറ്റാച്ച് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞതിന് ശേഷം ക്ലോസിംഗ് വേർഡ്സാണ് റാജിയൻ ആ റദ്ദുസ്സരിയെ നിങ്ങൾ പെട്ടെന്നൊരു മറുപടി തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു റാജിയൻ കഴിഞ്ഞാൽ നമ്മൾ ആ എന്ന് പറഞ്ഞല്ലേ ആ റജാവു കൂടെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു വേറൊരു പദമാണ് റാജിയൻ ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ട് ഈ കത്ത് ഇവിടെ നിർത്തുന്നു ആ റദ്ദസരിയു പെട്ടെന്നുള്ളൊരു മറുപടി പെട്ടെന്ന് നിങ്ങളൊരു മറുപടി തരുന്ന പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു അൽ മുഹല്ലിസ് എന്ന് പറഞ്ഞ നിഷ്കളങ്കതയോടുകൂടെ അല്ലെ എന്ന് എൻ്റെ സ്വന്തം എന്നൊക്കെ ഇതെന്ന പോലെയാണ് അബ്ദുൽ ഹക്കീം അബ്ദുൽ ഹക്കീം അദ്ദേഹത്തിൻ്റെ പേര് അൽ മുറഫാത്ത് മുറഫി മുറഫക്കാത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ഈ കത്തിൽ പറഞ്ഞു ഇതോട് കൂടെ ഞാൻ എൻ്റെ പേഴ്സണൽ വിവരങ്ങളും എൻ്റെ സർട്ടിഫിക്കറ്റുകളും എൻ്റെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഞാൻ ഇതോടുകൂടി അറ്റാച്ച് ചെയ്യുന്നു എന്ന് പറഞ്ഞു അപ്പോൾ എന്താ പറയുക ഇനി അതിൻ്റെ ഓരോ എന്ത് ചെയ്യുക അറ്റാച്ച്മെൻറ്റുകളാണ് എന്ന് പറഞ്ഞാൽ അറ്റാച്ച്മെൻറ്റ് ഒന്ന് അൽ ബയാനാത്ത് ഷക്സിയ പേഴ്സണൽ വിവരങ്ങൾ പേഴ്സണൽ വിവരങ്ങൾ ഒന്ന് അൽ ഇസ്മുൽ കാമിൽ എന്താണ് ഫുൾ നെയിം എന്നുള്ളത് അവിടെ ഇവിടെ വിളിക്കുന്ന പേരല്ല നിങ്ങളുടെ യഥാർത്ഥ പേരെന്താന്നുള്ളത് അതിൽ ഉൾപ്പെടുത്തും രണ്ടാമത് ഇസ്മുൽ അബ് ഉപ്പയുടെ പേരെന്താ അല്ലെങ്കിൽ ഫാദറിൻ്റെ എന്നുള്ളത് അതിൽ ഉൾപ്പെടുത്തുക താരേഹ് മീലാദ് ഡേറ്റ് ഓഫ് ബർത്ത് ഡേറ്റ് ഓഫ് ബർത്ത് എത്രയെന്നുള്ളത് രേഖപ്പെടുത്തുക അൽ ഒൻപാനുൽ കാമിൽ ഫുൾ അഡ്രസ് പിന്നെ അൽ ഹാത്തിഫ് ഫോൺ നമ്പർ ആർ അൽ ബരീദുൽ ഇലക്ട്രോണി അൽ ബരീദുൽ ഇലക്ട്രോണി പറഞ്ഞാൽ ഇമെയിൽ ഇമെയിൽ ഐ ഡി എന്താണെന്നുള്ളത് അതിൽ ഉൾപ്പെടുത്തുക പിന്നെ അൽ ഹാലത്തുൽ ആയില് നമ്മൾ മാരിറ്റ് സ്റ്റാറ്റസ് എന്ന് പറയില്ലേ അഥവാ കുടുംബപരമായിട്ടുള്ള അവസ്ഥ മാരീഡ് ആണോ സിംഗിൾ ആണോ എന്നുള്ളത് എന്ത് ചെയ്യുക അതിനെക്കുറിച്ച് എഴുതുക പിന്നെ അൽ ജിൻസിയ അപ്പം എന്ത് ചെയ്താൽ മതി അൽ ഹാലത്തുൽ ആയലിയ എന്ന് പറഞ്ഞാൽ മുത്തസവിച്ച് ഞാൻ എന്ത് ചെയ്യുകയാണ് കല്ല്യാണം കഴിച്ചതാണ് അല്ലെങ്കിൽ ഓരോ മുത്തസഫ് ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല എന്നുള്ള അർത്ഥത്തിൽ തന്നെ ചെയ്താൽ മതി പിന്നെ അൽ ജിൻസിയ നാഷണാലിറ്റി ഇന്ത്യൻ ആണോ അപ്പം ഹിന്ദി ഈ പാക്കിസ്ഥാനിയാണോ പാകിസ്ഥാനിയൻ അങ്ങനെ എന്തു ചെയ്യുക ഓരോ ആണെങ്കിൽ സൗദിയൻ അങ്ങനെ യാ യാട്ടാണ്ട് ഏത് രാജ്യമാണോ എന്നുള്ളത് എന്ത് ചെയ്യുക രേഖപ്പെടുത്തുക പിന്നെ അധ്യാ ധ്യാനിയ അത് ഏത് റിലീജിയനായിട്ട് റിലേറ്റഡ് ആണെന്നുള്ളതാണ് അത് ചോദിക്കുന്നത് പിന്നെ അതിന് ശേഷം അൽ മൊഹിലാത്തുൽ ഇൽമിയ എജ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് എനിക്ക് ഇന്നാലിനെ വിഷയത്തിൽ ഇപ്പം ലോലോമിൽ ലജിറ്റിമായ അല്ലെങ്കിൽ ഏതെങ്കിലും ഇപ്പോൾ ബാക്കാലൂരിയ ഫിത്തിജാറ എനിക്ക് ബാക്കാലൂരിയ ഉണ്ട് കൊമേഴ്സിൽ എനിക്ക് എന്തുണ്ട് ഡിഗ്രി ഉണ്ട് പിന്നെ എം കോമുണ്ട് എന്നാലും അൽ മാജസ്തീർ ഫിത്തിജാറ എനിക്ക് എം ഉണ്ട് പിന്നെ ദിബുലോം ഈഥാറത്തിലാമാൽ എനിക്ക് ബിസിനസ് മാനേജ്മെൻറ്റിൽ എന്തുണ്ട് ഡിപ്ലോമകളുണ്ട് അങ്ങനെ എന്തു ചെയ്യുക അതിൽ ഇൽമിയ നമ്മുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് എന്തു ചെയ്യുക അവിടെ അറ്റാച്ച് ചെയ്യുക പിന്നെ വേറൊരു ആണ് ഷഹാദത്തിൽ ഹൊബ്രത്തിൽ സ്ഥാപിക്ക എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് എന്ന് പറയും മുമ്പ് നമ്മൾ എവിടെയും ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അത് സൂചിപ്പിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റും അറ്റാച്ച് ചെയ്യേണ്ടതുണ്ട് ഇപ്പോൾ ഹുബ്രത്തു ലി മുദ് സലാസ് സനവാത്തിൻ മൂന്ന് വർഷം ജോലി ചെയ്തതിനുള്ള ഒരു സർട്ടിഫിക്കറ്റാണ് ആ സർട്ടിഫിക്കറ്റിൻ്റെ ഒരു ഏകദേശ രൂപമാണ് ഈ സ്ക്രീനിൽ നിങ്ങൾ കാണുന്നത് ഷഹാദത്തുൽ ഹുബ്ര എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഹുന അഷു ഈ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് നമ്മൾ ഏത് കമ്പനിയിലാണ് ജോലി ചെയ്തത് അല്ലെങ്കിൽ ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് നമ്മൾ വർക്ക് ചെയ്തത് അവിടുന്നാണ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് തരിക അപ്പോൾ അതിൻ്റെ ഒരു രൂപമാണ് ഏകദേശം എങ്ങനെയായിരിക്കും അതിൻ്റെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിൻ്റെ രൂപം എന്നുള്ളത് ഒന്ന് ഇവിടെ നിന്ന് ചെറിയ രീതിയിൽ പരിചയപ്പെടുത്തുകയാണ് ഹുന ഇവിടെ അഷദദു ഞാൻ സാക്ഷി വഹിക്കുന്നു ഞാൻ സാക്ഷ്യം വഹിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു ബി അന്നസ് സയ്ദ മിസ്റ്റർ സയ്യിദ് പറഞ്ഞാൽ മിസ്റ്റർ എന്നുള്ള അർത്ഥമാണ് അറബിൽ ബി അന്നസ് സെയ്ദ ഫ്രാൻസിസ് ജോൺ ഇയാളെ പേരാണ് ഫ്രാൻസിസ് ജോൺ കാനയ കാനയാമലുമാന ഇദ്ദേഹം ഞങ്ങളോട് കൂടെ ജോലി ചെയ്തിരുന്നു കാന യാഴമലു അദ്ദേഹം ജോലി ചെയ്തിരുന്നു മുമ്പ് ചെയ്തു കഴിഞ്ഞ ഒരവസ്ഥയെ വിശേഷിപ്പിക്കാനാണ് കാന എന്നുള്ള ഉപയോഗിക്കല് കാന യാഴമലു ഞങ്ങളോട് കൂടെ അദ്ദേഹം ജോലി ചെയ്തിരുന്നു ഫീഷിർക്കത്തെ വിപ്രോ വിപ്രോ എന്നുള്ള കമ്പനിയിൽ അദ്ദേഹം ജോലി ചെയ്തിരുന്നു ക മുഷ്കിലി ഹാസൂബ് അദ്ദേഹം കമ്പ്യൂട്ടർ പ്രോഗ്രാമറായിട്ട് മുഷ്കിൽ എന്ന് പറഞ്ഞാൽ ഷവല എന്നുള്ള അർത്ഥം ജോലി ചെയ്യുന്നു എന്നുള്ള അർത്ഥമാണ് മുഷ്കിൽ ഹാസുബ് അദ്ദേഹം കമ്പ്യൂട്ടർ പ്രോഗ്രാമറായിട്ട് ജോലി ചെയ്തിരുന്നു വ മു ഹാസബ് ഒക്കെ ആയിട്ട് അദ്ദേഹം ജോലി ചെയ്തിരുന്നു മിന താരിഖ് പത്ത് നാല് രണ്ടായിരത്തി പതിനാല് മുതൽ ഇല ഒന്ന് നാല് രണ്ടായിരത്തി പതിനേഴ് വരെ മൂന്ന് വർഷം പത്ത് നാല് രണ്ടായിരത്തി പതിനാല് അഥവാ ഏപ്രിൽ മാസം മുതൽ രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ മാസം വരെ മൂന്ന് വർഷക്കാലം അദ്ദേഹം വിപ്രോയിൽ ജോലി ചെയ്തിരുന്നു അതും എക്കൗണ്ടൻറ്റ് ആയിട്ട് ജോലി ചെയ്തിരുന്നു എന്നുള്ളത് ഞാൻ ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നു ഖിലാല ഹിദ്മത്തിഹി അദ്ദേഹത്തിൻ്റെ സേവനകാലം കാലം ഖിലാല ഹിദ്മതിഹി ലതൈന ഞങ്ങളുടെ അടുത്ത് അദ്ദേഹത്തിൻ്റെ സേവനകാലം അദ്ദേഹം കാന ആയിരുന്നു മുവല്ലിഫൻ നശീത്തൻ ഭയങ്കര ഉത്സാഹ ഭയങ്കര നശീത്തൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭയങ്കര ആയിട്ടുള്ള ജോലിക്കാരനായിരുന്നു നശീത്തൻ എന്ന് പറഞ്ഞാൽ ആക്റ്റീവ് ആയിട്ടുള്ള നശത്ത എന്നുള്ളതിൽ നിന്നാണ് നഷീത്ത് എന്നുണ്ടാവുന്നത് നഷാത്ത് എന്നൊക്കെ പറഞ്ഞ മാതിരി കാരണം മുവല്ലിഫൻ നഷീദൻ അദ്ദേഹം വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു ജോലിക്കാരനായിരുന്നു വ മൊഹാസബൻ അമീനൻ വളരെ വിശ്വസ്തനായിട്ടുള്ള അക്കൗണ്ടൻ്റ് ഈ അക്കൗണ്ടൻ്റ് എന്ന് പറഞ്ഞാൽ വളരെ കുറേ കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടിയും ഈ ചാർ ഈ പൈസയുടെ കണക്ക് മറ്റു കാര്യങ്ങളുടെ കണക്ക് എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഒരു ഭയങ്കര ഒരു വിശ്വസ്തരായ ആളുകളെ മാത്രം ഉൾക്കൊള്ളിക്കാവുന്ന ഒരു ജോബാണ് അക്കൗണ്ടന്റ് എന്നുള്ളത് അപ്പോൾ അദ്ദേഹം വന്നിട്ട് വിശ്വസ്തനായിട്ടുള്ള അമീനൻ എന്ന് പറഞ്ഞാൽ വിശ്വസ്തൻ മുഹാസബ് എന്ന് പറഞ്ഞാൽ അക്കൗണ്ടന്റ് ഹിലാല ഹിദ്മതി ഹീൽ അതേന ഞങ്ങളുടെ അടുത്ത് അദ്ദേഹം ജോലി ചെയ്യുന്ന സമയം എന്ന് പറഞ്ഞാൽ കാരണം അദ്ദേഹമായിരുന്നു മുവല്ലിഫൻ നഷീദൻ വളരെ ഉത്സാഹവാനുമായിട്ടുള്ള വളരെയധികം ആക്റ്റീവായിട്ടുള്ള ഒരു ജോലിക്കാരനായിരുന്നു വ മുഹാസബൻ അമീനൻ വളരെ വിശ്വസ്തനായിട്ടുള്ള ഒരു ആയിരുന്നു വക്കാന സുലൂക്കുഹു അദ്ദേഹത്തിൻ്റെ സ്വഭാവം വ മുഹാമരത്തി അദ്ദേഹത്തിൻ്റെ ബാക്കിയുള്ളവരോടുമായുള്ള ഇടപാടുകളൊക്കെ ജയിദൻ ജിദ്ദൻ വളരെ അധികം നല്ല എന്ത് ചെയ്യും നല്ല നല്ല ജയിതൻ എന്ന് പറഞ്ഞാൽ നല്ലതായിരുന്നു ജിതന വളരെ നല്ലതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ ഒരു സേവനകാലത്ത് അദ്ദേഹത്തിൻ്റെ ഇടപാടുകളും അദ്ദേഹത്തിൻ്റെ സ്വഭാവമെല്ലാം നല്ലതായിരുന്നു അതുപോലെ അദ്ദേഹം വിശ്വസ്തനായിട്ടുള്ള ഒരു അക്കൗണ്ടൻ്റാണ് അതുപോലെ തന്നെ അദ്ദേഹം വളരെ ഇൻട്രസ്റ്റിംഗ് ആൻഡ് വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു ജോലിക്കാരൻ കൂടിയായിരുന്നു എന്നുള്ളത് ഞാൻ ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നു എന്നുള്ളതാണ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ആ തോക്കി ഒപ്പ് അൽ ഹ ഹത്തം ഉണ്ട് അൽ ഹാത്തം എന്നായിരിക്കും സീല് അൽ ഇസ്മിൽ കാമിൽ മാൽ ഉൻവാൻ ഇത് ആരാണോ എഴുതുന്നത് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേരും അഡ്രസ്സും താരിഖ ഡേറ്റ് അപ്പോൾ ഇതാണ് ഈ ഒരു കത്തില് അറ്റാച്ച് ചെയ്യണം അറ്റാച്ച് ചെയ്യണം എന്നൊക്കെ പറഞ്ഞതിൻ്റെ ഒരു ഏകദേശ രൂപം ഇതിൽ തന്നെ നിങ്ങൾ എന്ത് പഠിച്ചിട്ടുണ്ടാകും ഈയൊരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിൻ്റെ ഒരു അറബിയിലുള്ള രൂപവും നിങ്ങൾ പരിചയപ്പെട്ടു അതുപോലെ തന്നെ ബയാനാത്ത് അല്ല ബയാനാത്ത് ഷക്സിയ ബയോഡാറ്റകൾ എന്തൊക്കെയാണ് ഉൾപ്പെടുത്തേണ്ടത് എന്തൊക്കെ കാര്യങ്ങളാണ് ബയോഡാറ്റയിൽ വേണ്ടത് എന്നെല്ലാം ഈ ഒരു വീഡിയോയിൽ ഈ ഒരു പാഠഭാഗത്ത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും അപ്പോൾ ഇതാണ് ഒരു അറബിയിലുള്ള ഒരു ജോലി തേടിയുള്ള കത്തിൻ്റെ ഒരു പൂർണ്ണ രൂപം ഈ ദുവലി ദുവലി അൽ ഇസ്ലാമി ഇസ്ലാമിക് ഇൻറ്റർനാഷണൽ ഇസ്ലാമിക് ബാങ്കിൽ ജോലി നോക്കുന്ന ഒരാളുടെ കത്താണ് ഈ വീഡിയോയിൽ നിങ്ങൾ കണ്ടത് അപ്പോൾ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും അത് വാട്സപ്പിൽ ചോദിക്കുക മനസ്സിലാക്കുക സ്ലാമലൈക്കും